ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി ഗോകിലം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യുദ്ധകാണ്ഡം. നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ ഹരേ നാരായണ രാമ നാരായണ രാമ നാരായണ രാമ നാരായണ ഹരേ. രാമാരമാരമണ ത്രിലോകീപദേ രാമ സീതാഭി രാമ ത്രിദശ പ്രഭോ രാമ ലോകാഭിരാമ പ്രവണാത്മക രാമ നാരായണാത്മാ രാമഭൂപദേ. രാമകഥാമൃതവാന പൂർണ്ണാനന്ദസാരാനുഭൂതിക്കു സാമ്യമില്ലേതുമേ. ശാരിക പൈതലെ ചൊല്ലു ചൊല്ലിന്നിയും ചാരുരാമായണ യുദ്ധം മനോഹരം. യുദ്ധമാകർണ്യ കിളിമകൾ ചൊല്ലിനാൻ ചിത്തം തെളിഞ്ഞു കേട്ടിടുവിനെങ്കിലോ. ചന്ദ്രചൂടൻ പരമേശ്വരൻ ഈശ്വരൻ ചന്ദ്രികാമന്ദസ്മിതം പൂണ്ടരുളിനാൻ. ചന്ദ്രാനനെ ചെവിതന്നു മുധാരാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ. ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ താരകബ്രഹ്മാത്മകൻ കരുണാകരൻ. മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിലാരൂഢമോദാരുൾ ചെയ്തി നാദരാൽ. ദേവകളാലും അസാധ്യമായുള്ളോന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധോ. ചിത്തേ നിരൂപിക്ക പോലും അസഖ്യമാമബ്ധി ശതയോജനായ തമശ്രമം. ലംഘിച്ചു രാക്ഷസവീരരെയും കൊന്നു ലങ്കയും ചുട്ടു പൊട്ടിച്ചിതു വിസ്മയം. ഇങ്ങനെയുള്ള ഭൃത്യന്മാരൊരുത്തനു എങ്ങുമൊരു നാളുമില്ലെന്നു നിർണയം. എന്നെയും വാനുവംശത്തെയും ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനെയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചിതു ദൃഢം. അങ്ങനെയായതെല്ലാം ഇനിയുമുടനെങ്ങനെ വാരിധിയെ കടന്നിടുന്നു. നക്രമകര ചക്രാദി പരിപൂർണമുഗ്രമായുള്ള സമുദ്രം കടന്നുപോയി. രാവണനെ പടയോടു മുടുക്കി ഞാൻ ദേവിയെ എന്നു കാണുന്നിതു ദൈവമേ. രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തിരുമാറാശു ചൊല്ലിടിനാൻ. ലംഘനം ചെയ്തു സമുദ്രത്തെയും ഭേദ ലങ്കയും ഭസ്മീകരിച്ച വിളംബിതം. രാവണൻ തന്നെ സകുലം കുല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ. ചിന്തയുണ്ടാകരുതേതുമേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി. ആരാലുമോർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരാരി കാണായ വാനര സഞ്ജയം. ഭഗ്നിയിൽ ചാടേണമെന്നു ചൊല്ലിയിടിലും പിന്നെയാവാമെന്നു ചൊല്ലുന്നവരില്ലവർ. വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരമിനിക്കളയാതെ രഘൂപതേ. ലങ്കയിൽ ചെന്നു നാം പുക്കിതെന്നാകിലോ ലങ്കേശനും മരിച്ചാനെന്നു നിർണയം. ലോകത്രയത്തിങ്കലാരെതിർക്കുന്നിതു രാഘവ നിന്തിരു മുമ്പിൽ മഹാരണെ. അസ്ത്രേണ ശോഷണം ചെയ്യുക ജലധിയെ സ്വത്വരം സേതു ബന്ധിക്കിലുമാം ദൃഢം. വല്ല കണക്കിലുമുണ്ടാം ജയന്തവ നല്ല നിമിത്ത
തങ്ങൾ കാൺകാര്യഘുപതേ ഭക്തി ശക്ത്യാന്വിത മിത്രപുത്രോക്തികളിധമാകർണ്യകാകുൽസ്ഥനും തൽക്ഷണേ മുൻപിലമ്മാറു തൊഴു നിൽക്കും വായുസംഭവനോടു ചോദിച്ചരുളിയിടിനാൻ. ഭാരതത്തിലെ രണ്ടിതിഹാസങ്ങളാണ് രാമായണവും മഹാഭാരതവും. ഇതിൽ രണ്ടിലും അതിഭീകരമായ യുദ്ധങ്ങൾ നാം കാണുന്നു. ഒന്ന് മണ്ണിനു വേണ്ടിയും മറ്റൊന്ന് പെണ്ണിനു വേണ്ടിയും. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ധർമാധർമ്മങ്ങളുടെ ഒരു ബലപരീക്ഷണം തന്നെ ദൃശ്യമാണ്. അധികാരവും സ്ത്രീയും ഇതിഹാസങ്ങളിലെ യുദ്ധകാരണങ്ങളാണെങ്കിലും അവ മാത്രമായിരുന്നില്ല യുദ്ധങ്ങൾക്ക് പിന്നിൽ. ധർമ്മവും അധർമ്മവും തമ്മിലുള്ള പോരാട്ടം, ഒടുവിൽ അധർമ്മത്തിൻ്റെ പതനവും ധർമ്മത്തിൻ്റെ സ്ഥാപനവും. രാവണൻ താൻ നേടിയ വരങ്ങൾ സൽക്കർമ്മങ്ങൾക്കായി വിനിയോഗിച്ചിരുന്നുവെങ്കിൽ രാമരാവണ യുദ്ധം ഉണ്ടാകില്ലായിരുന്നു. ലങ്ക എന്ന നാടിൻ്റെ സമസ്ത ഐശ്വര്യങ്ങളും പണയം വച്ച ഒരു യുദ്ധം, അതെന്തിനായിരുന്നു? സീതയെ അപഹരിച്ച് സ്വന്തമാക്കാൻ. മഹാഭാരതത്തിലാകട്ടെ, തനിക്ക് അവകാശപ്പെട്ട പാതിരാജ്യം കൊണ്ട് തൃപ്തനാകാതെ ദുര്യോധനൻ യുധിഷ്ഠിരൻ്റെ ഇന്ദ്രപ്രസ്ഥം കൂടി കൈക്കലാക്കണം ഒരുങ്ങിയപ്പോഴാണ് യുദ്ധം അനിവാര്യമായത്. യുദ്ധം ആസുരമാണ്, അത് നിരപരാധികളായ ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ എടുക്കുന്നു, ശാന്തിയും സമാധാനവും തകർക്കുന്നു. ഒരു താപസനെ പോലെ കാനനത്തിൻ്റെ സ്വച്ഛ ശീതളമായ അന്തരീക്ഷത്തിൽ ജീവിച്ചിരുന്ന രാമനെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത് രാവണനാണ്. ശൂർഭണക ഒരു നിമിത്തം മാത്രം. യുദ്ധം ഒഴിവാക്കാൻ രാവണനു മുമ്പിൽ എത്ര മാർഗങ്ങളുണ്ടായിരുന്നു. ഹനുമാൻ രാമന്റെ അത്ഭുത ശക്തികൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടും രാവണനത് ബോധ്യം വന്നില്ല. മണ്ഡോദരിയുടെയും വിഭീഷണന്റെയും ഉപദേശങ്ങൾ രാവണൻ ഒരിക്കലും ചെവികൊണ്ടിരുന്നില്ല. ആപത്ത് വരുമ്പോൾ മിത്രങ്ങളുടെ നല്ല ഉപദേശങ്ങൾ അംഗീകരിക്കാൻ നമുക്ക് തോന്നുകയില്ല. വിധി അലംഘനീയമാണ്. രാജാവിനെ പ്രീതിപ്പെടുത്തുക എന്നതല്ല ഉപദേശകരുടെ ധർമ്മം. രാജാവ് തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ വരും വരായകൾ ബോധ്യപ്പെടുത്തി നേർവഴിയിലേക്ക് നയിക്കുക എന്നതാണ്. എന്നാൽ രാജാവിന് അപ്രിയങ്ങളാകും എന്നതിനാൽ പലരും സത്യങ്ങൾ വിഴുങ്ങുന്നു. പ്രിയങ്കരങ്ങളായ നുണകൾ പറഞ്ഞ് ഭരണാധികാരിയുടെ പ്രീതിക്ക് പാത്രമാകുന്നു. ഇത് രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കും. ധർമ്മമാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിത വിജയത്തിന് ആധാരം. എത്ര ശക്തനാണെങ്കിലും എത്രയെത്ര ദിവ്യായുധങ്ങൾ കയ്യിലുണ്ടെങ്കിലും എന്തൊക്കെ വരങ്ങൾ നേടിയിട്ടുണ്ടെങ്കിലും ധർമ്മം കൂട്ടിനില്ലെങ്കിൽ വിജയം നമുക്കൊപ്പം ഉണ്ടാവില്ല. സീത ലങ്കയിൽ എത്തിയതു മുതൽ എന്തെല്ലാം അനർത്ഥങ്ങളാണ് ലങ്കയിലെ! എങ്ങും ദുശ്ശകുനങ്ങളുടെ ഘോഷയാത്ര, ജ്യോതിഷിമാർ ദുരന്തങ്ങൾ പ്രവചിക്കുന്നു, നമ്മുടെ കുലവിനാശം അടുത്തിരിക്കുന്നു. അതിനാൽ വാശി ഉപേക്ഷിച്ച് വിവേകത്തിൻ്റെ പാത തെരഞ്ഞെടുക്കുക, സീതാദേവിയെ രാമന് തിരികെ കൊടുത്ത് സമാധാനം പുനഃസ്ഥാപിക്കുക. രാമൻ ശത്രുവല്ല, രാമനെപ്പോലൊരു വീരനെ മിത്രമാക്കിയാൽ ത്രിലോകങ്ങളും രാവണന് സ്വന്തമാകും. എന്നാൽ വിധി അലംഘനീയമാണ്. അന്നേരമാഗതനായ വിഭീഷണൻ ധന്യൻ നിജാഗ്രജൻ തന്നെ വണങ്ങിനാൻ തന്നരികത്തങ്ങിരുത്തി ദശാനനൻ ചൊന്നാനവനോടു പദ്യം വിഭീഷണൻ രാക്ഷസാദീശ്വര വീര ദശാനന കേൾക്കണമെന്നുടേ വാക്കുകളിന്നു നീ നല്ലതു ചൊല്ലേണമെല്ലാവരും തനിക്കുള്ളവരോടു ചൊല്ലുള്ള ഭുതജനം കല്യാണമെന്തു കുലത്തിനെന്നുള്ളതുമെല്ലാവരും ഒരുമിച്ചു ചിന്തിക്കണം യുദ്ധത്തിനാരുള്ളതോർക്ക നീ രാമനോട് ത്രിലോകത്തിങ്കൽ നക്തഞ്ജരാധിപ മത്തനുന്മത്തൻ പ്രഹസ്തൻ വിഘടനും സുപ്തഘ്നയജ്ഞാന്തകാദികളും തഥാ കുംഭകർണൻ ജംബുമാലി പ്രജംഗനും കുംഭൻ നിഘുംബന കമ്പനൻ കമ്പനൻ വൻപൻ മഹോദരനും മഹാപാർശ്വനും കുംഭകനും ത്രിശിരസതികായനും വേദാന്തകനും നരാന്തകനും മറ്റു ദേവാരികൾ
വജ്രദംഷ്ടാദിവീരരും യൂപാക്ഷനും ശൂണിതാക്ഷനും പിന്നെ വിരൂപാക്ഷധൂമ്രാക്ഷനും മകരാക്ഷനും ഇന്ദ്രനെ സങ്കരെ ബന്ധിച്ച വീരനാം ഇന്ദ്രജിത്തിന്നുമാമല്ലവനോടോ നേരെ പൊരുതു ജയപ്പതിനാരുമേ ശ്രീരാമനോടു കരുതായിക മാനസേ ശ്രീരാമനായതു മാനുഷനല്ല കേളാരെന്നറിവാനുമാമല്ലൊരുവനും ദേവേന്ദ്രനുമല്ലവഗ്നിയുമല്ലവൻ വൈവസ്യതനും നൃതൃതിയുമല്ല കേൾ വാശിയുമല്ല ജഗൽപ്രാണനല്ല വിത്തേശനുമല്ലവനീശാനനുമല്ല വേദാവുമല്ല ഭുജങ്കാധിപനുമല്ല ആദിത്യരുദ്രവസുക്കളുമല്ലവൻ സാക്ഷാൽ മഹാവിഷ്ണു നാരായണൻ ഭരൻ മോക്ഷതൻ സൃഷ്ടിസ്ഥലയകാരണൻ മുന്നം ഹിരണ്യാക്ഷനെ കൊല ചെയ്തവൻ പന്നിയായി മന്നിടം പാലിച്ചുകൊള്ളുവാൻ പിന്നെ നരസിംഹരൂപം ധരിച്ചിട്ടു കൊന്നു ഹിരണ്യകശിപുവാം വീരനെ ലോകൈകനായകൻ വാമനമൂർത്തിയായി ലോകത്രയം ബലിയോടു വാങ്ങിയിടിനാൻ കൊന്നാൻ ഇരുപത്തൊന്നുരു തുടരാമനായി മന്നവന്മാരേയ സുരാംശമാകയാൽ അന്നന്ന സുരരെയൊക്കെയൊടുക്കുവാൻ മഞ്ഞിലവതരിച്ചിടും ജഗന്മയൻ ഇന്നു ദശരഥപുത്രനായി വന്നിതു നിന്നെയൊടുക്കുവാനെന്നറിഞ്ഞിടു നീ സത്യസങ്കൽപ്പനാമീശ്വരൻ തന്മതം മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം എങ്കിലെന്തിന്നു പറയുന്നതെന്തൊരു ശങ്കയുണ്ടാകിലതിന്നു ചൊല്ലിടുവൻ സേവിപ്പവർക്കഭയത്തെ കൊടുപ്പൊരു ദേവനവൻ കരുണാകരൻ കേവലൻ ഭക്തപ്രിയൻ പരമൻ പരമേശ്വരൻ മുക്തിയും മുക്തിയും നൽകും ജനാർദ്ദനൻ ആശിതവത്സനൻ അംബുജലോചനീശ്വരൻ ഇന്ദിരാവല്ലഭൻ കേശവൻ ഭക്തിയോടും തന്തിരുവടി തൻപദം നിത്യമായി സേവിച്ചുകൊള്ളുക മടിയാതെ മൈഥിലി ദേവിയെ കൊണ്ടേ കൊടുത്തു തൽ പാദാംബുജത്തിൽ നമസ്കരിച്ചിടുക കൈതൊഴുതാശു രക്ഷിക്കുന്നു ചൊല്ലിയാൽ ചെയ്തപരാധങ്ങളെല്ലാം ക്ഷമിച്ചവൻ തൻപദം നൽകിയിടുമേവനും നമ്മുടെ തമ്പുരാനോളം കൃപയില്ല മറ്റാർക്കും കാടകമ്പുക്ക നേരത്തതിബാലകൻ താടകയെ കൊല ചെയ്താനൊരമ്പിനാൽ കൗശികൻ തന്നുടയാക രക്ഷാർത്ഥമായി നാശം സുബാഹു മുഖ്യന്മാർക്കു നൽകിനാൻ തൃക്കാലടി വച്ചു കല്ലാം അഹല്യയ്ക്കു ദുഷ്കൃതമെല്ലാം ഒടുക്കിയതോർക്ക നീ ത്രയ്യംബകം വില്ലുഖണ്ഡിച്ചു സീതയാം മയ്യൽ മിഴിയാളെയും കൊണ്ടുപോകുമ്പോൾ മാർഗമധ്യേ കുഠാരായുധനാകിയ ഭാർഗവൻ തന്നെ ജയിച്ചതും അത്ഭുതം പിന്നെ വിരാധനെ കൊന്നുകളഞ്ഞതും ചെന്നഘനാദികളെ കൊല ചെയ്തതും ഉന്നതനാകിയ ബാലിയെ കൊന്നതും മന്നവനാകിയ രാഘവനല്ലയോ അർണവം ചാടക്കടന്നിവിടേക്ക് വന്നർണോജനേത്രയെ കണ്ടു പറഞ്ഞുടൻ വഗ്നിക്കുലങ്കാപുരത്തെ സമർപ്പിച്ചു സന്നദ്ധനായി പോയ മാരുതി ചെയ്തതും ഒന്നൊഴിയാതെ അറിഞ്ഞിരിക്കേ തവ നന്നു നന്നാഹന്ത തോന്നുന്നതിങ്ങനെ നന്നല്ല സജ്ജനത്തോടു വൈരം വൃഥ തന്നാങ്കി തന്നെ കൊടുക്ക മടിയാതെ നഷ്ടമതികളായിടു മമാത്യന്മാരിഷ്ടം പറഞ്ഞു കൊല്ലിക്കുമതോർക്ക നീ കാലപുരം ഗമിയാതിരിക്കേണ്ടുകിൽ കാലം കളയാതെ കാലം വൈകാതെ കൊടുക്ക വൈദേഹിയെ ദുർബലനായുള്ളവൻ പ്രലംഭൻ തന്നോടുൾ പൂവിൽ മത്സരം വച്ചു തുടങ്ങിയാൽ പിൽപാടു നാടും നഗരവും സേനയും തൽപ്രാണനും നശിച്ചിടൂമരക്ഷണാൽ ഇഷ്ടം പറയുന്ന ബന്ധുക്കളാരുമേ കഷ്ടകാലത്തിങ്കലിൽ നിന്നു നിർണയം തന്നുടെ നിർണയം കൊണ്ടു വരുന്നതിനിന്നു നാമാളല്ല പോകെന്നു വേർപെട്ടു ചെന്നു സേവിക്കും പ്രബലനെ ബന്ധുക്കളന്നേരമോർത്താൽ ഫലമില്ല മന്നവാം
രാമശരമേറ്റു മൃത്യു വരുന്നേരം ആമയമുള്ളിൽ എനിക്കുണ്ടതുകൊണ്ടു നേരെ പറഞ്ഞു തരുന്നതു ഞാനിനി താരാർമകളെ കൊടുക്ക വൈകിടാതെ യുദ്ധമേറ്റുള്ള പടയും നശിച്ചുടനർത്ഥവുമെല്ലാം ഒടുങ്ങിയാൽ മാനസേ മാനിനിയെ കൊടുക്കാമെന്നു തോന്നിയാൽ സ്ഥാനവുമില്ല കൊടുപ്പതിന്നോർക്കനീ മുമ്പിലേയുള്ളിൽ വിചാരിച്ചു കൊള്ളണം പമ്പനോടേറ്റാൽ വരും ഫലമേവനും ശ്രീരാമനോടു കലഹം തുടങ്ങിയാൽ ആരും ശരണമില്ലെന്നതറിയണം പങ്കജനേത്രനെ സേവിച്ചു വാഴുന്ന ശങ്കരനാദികളെന്നതുമോർക്ക നീ രാക്ഷസരാജ ജയിക്ക ജയിക്ക നീ സാക്ഷാൽ മഹേശ്വരനോട് പിണങ്ങൊല കൊണ്ടനേർ വന്നനു ജാനകീ ദേവിയെ കൊണ്ടേ കൊടുത്തു സുഖിച്ചു വസിക്ക നീ സംശയമെന്നിയെ നൽകുക ദേവിയെ വംശം മുടിച്ചു കളയായിക വേണമേ യുദ്ധം വിഭീഷണൻ പിന്നെയും പിന്നെയും ബദ്ധ്യമായുള്ളതു ചൊന്നതു കേട്ടോരു നക്തഞ്ചരാധിപനായ ദശാസ്യനും ക്രുദ്ധനായി സോദരനോടു ചൊല്ലിയിടിനാൻ ശത്രുക്കളല്ല ശത്രുക്കളാകുന്നതു മിത്രഭാവത്തോടരികെ മരുവിന ശത്രുക്ക ശത്രുക്കളാകുന്ന ദേവനും മൃത്യു വരുത്തും അവരെന്നു നിർണയം ഇത്തരമെന്നോടു ചൊല്ലുകിലാശുനി വധ്യനാമെന്നാൽ അതിനില്ല സംശയം രാത്രീഞ്ചനാധിപൻ ഇത്തരം ചൊന്നളവോർത്താൽ വിഭീഷണൻ ഭാഗവതോത്തമൻ മൃത്യുവശഗതനായ പുരുഷനു സിദ്ധൌഷധങ്ങളുമേൽ കയ്യിലേതുമേ പോരും ഇവനോടിനി ഞാൻ പറഞ്ഞതു പൗരുഷം കൊണ്ടു നീക്കാമോ വിധിമതം ശ്രീരാമദേവ പാദാംബോജമെന്നി മറ്റാരും ശരണമെനിക്കില്ല കേവലം ചെന്നു തൃക്കാൽകൾ വീണന്തികേ സന്തതം നിന്നു സേവിച്ചു കൊള്ളുവാൻ ജന്മമുള്ള നാൾ സ്വത്വരം നാലമാത്യന്മാരുമായ വനിധം നിരൂപിച്ചുറച്ചു പുറപ്പെട്ടു ധാരധനാലയമിത്ര ഭൃത്യംഗവും തൂരെ പരിധ്യച്ച രാമപാദാംബുജം മാനസത്തിങ്കൽ ഉറപ്പിച്ചു ദുഷ്ടനായി വീണു വണങ്ങിനാൻ അഗ്രജന്തൻപദം കോപിച്ചു രാവണൻ ചൊല്ലിനാൻ അന്നേരമാപത്തെനിക്കു വരുത്തുന്ന ഭവാൻ രാമനെ ചെന്നു സേവിച്ചു കൊണ്ടാലും രാമയമിങ്ങതിനില്ലെന്നു നിർണയം പോകായിലോ മമ ചന്ദ്രഹാസത്തിനിന്നേ ഗാന്ധഭോജനമായി വരും നീയടോ എന്നതു കേട്ടു വിഭീഷണൻ ചൊല്ലിനാൻ എന്നുടേ താതനു തുല്യനല്ലോ ഭവാൻ താവകമായ നിയോഗമനുഷ്ഠിപ്പ നാവതല്ലാമതു സഖ്യമല്ലോ മമ സങ്കടം ഞാൻ മൂലമുണ്ടാകരുതേതും എങ്കിലോ ഞാനിതാ വേഗേന പോകുന്നു പുത്രമിത്രാർത്ഥകളത്രാദികളോടുമത്ര സുഖിച്ചു സുചിരം വസിക്ക നീ മൂലവിനാശം നിനക്ക് വരുത്തുവാൻ കാലൻ ദശരഥമന്ദിരേ രാമനായി ജാതനായാൻ ജനകാലയേ കാലിയും സീതാഭിധാനേന ജാതനാജാതയായിടിനാൾ ഭൂമി മാരങ്ങളഞ്ഞിടുവാനായി മുതിർന്ന മോദമോടിങ്ങു വന്നാരിരുവരും എങ്ങനെ പിന്നെ ഞാൻ ചൊന്ന ഹിതോക്തികളങ്ങു ഭവാനുള്ളിലേൽക്കുന്നതു പ്രഭോ രാവണൻ തന്നെ വധിപ്പാൻ അവനിയിൽ ദേവൻ വിധാതാവ് അപേക്ഷിച്ച കാരണം വന്നു പിറന്നിതു രാമനായി നിർണയം പിന്നെ അതിനന്യതത്വം ഭവിക്കുമോ ആശരവംശവിനാശം വരും മുമ്പേ രാശരഥിയേ ശരണം ഗതോസ്മി ഞാൻ നിദ്രയും കൈവിട്ടു കുംഭകർണൻ തഥാ വിദ്രുതമഗ്രജൻ തന്നെ വണങ്ങിനാൻ ഘാടഘാടം പുണർന്നൂഢമോദം നിജപീഠം അതിന്മേലിരുത്തി ദശാസ്യനും വൃത്താന്തമെല്ലാം അവരജൻ തന്നോടു ചിത്താനുരാഗേണ കേൾപ്പിച്ചനന്തരം ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോടു ചൊല്ലിനാൻ ജീവിച്ചു ഭൂമിയിൽ വാഴുന്നതിൻ മമദേവത്വമാശു കിട്ടുന്നതു നല്ലതും ഇപ്പോൾ ഭവാൻ ചെയ്ത കർമ്മങ്ങളൊക്കെയും തൽപ്രാണഹാനിക്കു തന്നെ ധരിക്ക നീ രാമൻ ഭവാനെ ക്ഷണം കണ്ടു കിട്ടുകിൽ ഭൂമിയിൽ വാഴ്വാൻ അയക്കയില്ലെന്നുമേ ജീവിച്ചിരിക്കയിൽ ആഗ്രഹമുണ്ടെങ്കിൽ സേവിച്ചുകൊള്ളുക രാമനെ നിത്യമായി രാമൻ മനുഷ്യനല്ലേ ഗസ്വരൂപനാം ശ്രീമാൻ മഹാവിഷ്ണു നാരായണൻ വരൻ
സീതയാകുന്നതു ലക്ഷ്മീ ഭഗവതി യഥയായാൾ തവ നാശം വരുത്തുവാൻ മോഹേന നാഥവേദം കേട്ടു ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിതു മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ചു താനേ വെളിച്ചം വിഴുങ്ങി മരിക്കുന്നു അഗ്നിയെ കണ്ടു മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യുഭവിക്കുന്നിതവണ്ണം ജാനകിയെ കണ്ടു മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും നല്ലതല്ലേതും എനിക്കിതെന്നുള്ളതും ഉള്ളിലറിഞ്ഞിരിക്കുന്നിതെന്നാകിലും ചെല്ലുമതിങ്കൽ മനസ്സതിൻ കാരണം ചൊല്ലുവാൻ മുന്നം കഴിഞ്ഞ ജന്മത്തിലെ വാസന കൊണ്ടതു നീക്കരുതാർക്കുമേ ശാസനയാലുമടങ്ങുകയില്ലതു വിജ്ഞാനമുള്ള ദിവ്യന്മാർക്കു പോലും മറ്റജ്ഞാനികൾക്കോ പറയേണ്ടതില്ലല്ലോ കാട്ടിയതെല്ലാം അഭനയം നീയതു നാട്ടിലുള്ളോർക്കും ആപത്തിനായി നിർണയം ഞാനിതിനിന്നിനി രാമനെയും മറ്റും വാനരന്മാരെയും ഒക്കെയൊടുക്കുവൻ ജാനകി തന്നെ അനുഭവിച്ചിടു നീ മനസ്സേ ഖേദമുണ്ടാകരുതേതുമേ ദേഹത്തിനന്തരം വന്നുപോ മുന്നമേ മോഹിച്ചിതാഹന്ത സാധിച്ചു കൊൾക നീ ഇന്ദ്രിയങ്ങൾക്കു വശനാം പുരുഷനു വന്നിടുമാപത്തു നിർണയമോർത്തുകാൻ ഇന്ദ്രിയ നിഗ്രഹമുള്ള പുരുഷനു വന്നുകൂടും നിജ സൗഖ്യങ്ങളൊക്കവേ ഇന്ദ്രാരിയാം കുംഭകർണോക്തി കേട്ടളവ് ഇന്ദ്രജിത്തും പറഞ്ഞിടിനാനാദരാൽ മാനുഷനാകിയ രാമനെയും മറ്റു വാനരന്മാരെയും ഒക്കെ ഒടുക്കി ഞാൻ അശൂവരുവൻ അനുജ്ഞയെ ചെയ്യിലെന്ന ശരാദീശ്വരനോടു ചൊല്ലിടിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ സൂര്യായ നമഃ.